പടുത വലിച്ചുകെട്ടിയ കെട്ടിയ ഒറ്റമുറി ഷെഡിൽ കഴിഞ്ഞ അനിതയ്ക്കും കുടുംബത്തിനും വീടൊരുക്കി സഹപാഠികൾ വൈക്കം മറവൻ തുരുത്ത് സ്വദേശിനി അനിതയ്ക്കും ഭർത്താവ് താമരാക്ഷനും രണ്ടു മക്കൾക്കുമായി ബ്രഹ്മമംഗലം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് എസ്എസ്എൽസി ബാച്ച് ഗ്രൂപ്പിലെ നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളാണ് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സഫലമാക്കിയത് ഏഴ് സെന്റ് സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തിൽ താമരാക്ഷന് കെ എസ് ആർ ടി സി ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം പൊലിഞ്ഞു പിന്നീട് താമരാക്ഷന്റെ ചികിത്സയ്ക്കും മക്കളുടെ പഠനത്തിനും കുടുംബ ചെലവിനുമായി അനിത കൂലിപ്പണിക്ക് പോയി രണ്ടായിരത്തി പതിനാറിൽ വീട് നിർമ്മിക്കാൻ പഞ്ചായത്ത് ധനസഹായം അനുവദിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വീട് നിർമ്മിക്കാനായില്ല കഴിഞ്ഞ വർഷമാണ് സഹപാഠികൾ അനിതയുടെ ദയനീയ സ്ഥിതി അറിയുന്നത് ഗോൾഡൻ കീ കൺസ്ട്രക്ഷന്റെ കൺസ്ട്രന്റെ ിൽ അതിന്റെ ഓണറായ കൃഷ്ണകുമാറിന്റെയും വൈഫായ അഞ്ജന നേതൃത്വത്തിൽ ഞങ്ങൾ സിക്സ് ബാച്ചുകാര് ബ്രഹ്മമംഗലം ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ബാച്ചാണ് ആണ് ഞങ്ങളുടെ സഹപാഠിയായിരുന്ന അനിതയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറംഗ സൗഹൃദ കൂട്ടായ്മയിൽ ഒരാളായ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൂട്ടുകാർ അനിതയ്ക്ക് വീടൊരുക്കാൻ കൈകോർക്കുകയായിരുന്നു